ഹായ് ബെസ്റ്റീസ്, അപ്പോൾ നമ്മൾ ഇന്ന് മീറ്റു ഗാർഡൻ്റെ എപ്പിസോഡ് നമ്പർ 5 റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകണ്ട റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ജിന്നിൻ്റെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിന്നൻ ലീ നല്ല രസമായിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സീമം പറയുകയാണ്, ഇന്ന് ലീ അവളെ പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഷാൻസായി വണ്ടർ അടിച്ച് ചോദിക്കുകയാണ്, അപ്പോൾ ഇവർ ഓൾറെഡി കപ്പിൾസ് അല്ലേന്ന്. അന്നേരം സീമം പറയുകയാണ്, ഇല്ല, ജിന്നിനെ ലീക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീ കുഞ്ഞായിരിക്കുമ്പം ലീക്ക് ചെറുതായിട്ട് ഓട്ടിസത്തിൻ്റെ ഈ സയൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലീയുടെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അവൻ്റെ നില കൂടുതൽ വഷളാവാനാണ് ചാൻസ്. അവനാണെങ്കിൽ അധികം ആരോടും മിണ്ടുവൊന്നുമില്ല, ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനും അറിയില്ല അവൻ എന്താ ചെയ്യേണ്ടതെന്നും അവന് വേണ്ടിയിട്ട് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ. ഈ സമയമാണ് ജിൻ വരുന്നത്. ജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് വേണ്ടിയിട്ട് ഭയങ്കര മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. അതേപോലെ അവനിങ്ങനെ കൂടുതൽ ദൂരേക്ക് പോകാൻ ശ്രമിക്കും തോറും ജിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കളിക്കും, സംസാരിക്കും, അവന് വേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഇപ്പോൾ കാണുന്ന ലീയാക്കി എടുത്തത് ജിന്നാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ലീയും ജിന്നും ഡാൻസ് ചെയ്ത് കഴിയുമ്പം ലീ ജിന്നിൻ്റെ അടുത്ത് പറയും, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഇവിടെ വെച്ച് പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജിൻ പറയുകയാണ്, എനിക്കറിയാം നീ എന്താ പറയുന്നതെന്ന്, അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ജിൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും വന്നതിന് താങ്ക് യു ഒക്കെ പറയുകയാണ്. ഇത്രയും നാളും പേരൻസ് ഉള്ളതുകൊണ്ടാണ്, അവരുടെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇനി എനിക്ക് എൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്യണം, പേരൻസിൻ്റെ തണലിൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കംപ്ലീറ്റ് ഷെയർസ് ഞാൻ വേറൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ജിൻ പാരീസിലേക്ക് പോവാണ്, എന്നിട്ട് പാവപ്പെട്ടവരെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ജിൻ അവിടെ വെച്ച് അവളുടെ മുടി മുറിക്കുകയാണ്. എല്ലാവരും ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം മുടി മുറിക്കുന്നത് കൂടി കണ്ടപ്പോഴത്തേക്കും ലീക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല, അവൻ പെട്ടെന്ന് വിഷമം വന്ന് പോവുകയാണ്. അപ്പം ലീ പോകുന്നത് ജിൻ കണ്ടു, എന്നിട്ട് അവൻ്റെ പുറകെ പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ലീയുടെ അടുത്ത് ജിൻ പറയുകയാണ്, എനിക്കറിയാം നീ എന്താ എൻ്റെ അടുത്ത് പറയാൻ വന്നതെന്ന്, പക്ഷേ എനിക്ക് ഒരിക്കലും നിൻ്റെ അടുത്ത് എസ് പറയാൻ പറ്റില്ലെന്ന് അവൾ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ലീന ഹഗ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി കാണുമ്പോഴത്തേക്കും ലീക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഷാൻസായി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ലീക്ക് അറിയുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ഷാൻസായിക്ക് ഭയങ്കര സങ്കടമാവും. അവൾ പോയിട്ട് കുറേ ഡ്രിങ്ക്സ് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നടക്കുകയാണ്. മനസ്സിലായി കാണുമല്ലോ, ഒരിതില്ലാതെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നു സീ നോക്കുമ്പോൾ ഷാൻസ എവിടെ നിൽക്കണം. അപ്പോൾ നേരെ ഷാൻസായിട്ട് ചെന്നു, രണ്ടുപേരും കൂടി അവിടെ കിടന്ന് ഉടക്കുണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാൻസായിക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് അവൾ നേരെ സീയുടെ സൂട്ടിലേക്ക് വൊമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സീക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നെക്സ്റ്റ് ഡേ ഷാൻസായി രാവിലെ വീട്ടിലിരുന്നേക്കുവാണ്. അപ്പോൾ ഇന്നലെ നടന്നത് എങ്ങനെയാണ്, കാരണം അതുമാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ, എങ്ങനെ വീട്ടിൽ വന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നേരെ ഇരുന്നിട്ട് ചെന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാനിവിടെ വന്നതെന്ന്. അന്നേരം സീനെ കുറേ പൊക്കുകയാണ്, സീ എന്ത് നല്ല പയ്യനാ, അവനാ നിന്നോട് കൊണ്ടുവിട്ടത് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഷാൻസായിക്ക് അവനെന്തിനാണ് എന്നോട് കൊണ്ടുവിട്ടത്, അതെങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കോളേജ് ക്യാൻറ്റീനിൽ ഷാൻസായും ഷെനും കൂടി ലീസനെ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ അടുത്ത് ഇന്നലെ പാർട്ടിയിൽ നടന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാൻസായി ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോവാണ്. അവളിങ്ങനെ എന്തോ ആലോചിച്ചാണ് നടന്നു പോകുന്നത്. നേരെ ഫ്രണ്ടിൽ സീ നിൽക്കുകയാണ്. അപ്പോൾ സീക്ക് മനസ്സിലായി ഇവള് വേറെ എന്തോ ആലോചിച്ച് നടന്നു വരുന്നതെന്ന്. പെട്ടെന്ന് ഷാൻസായിനെ വിളിക്കുകയാണ്. അപ്പോൾ ഷാൻസായി നോക്കുമ്പോൾ പെട്ടെന്ന് സീ, അവൾ പേടിച്ചിട്ട് നേരെ തിരികുകയാണ്. അപ്പോൾ സീക്ക് മനസ്സിലായി ഷാൻസായി ഓടാനുള്ള പുറപ്പാടാണെന്ന്. പെട്ടെന്ന് ഷാൻസായി നിന്നുകൊണ്ട് വിളിക്കുകയാണ്. ആ വിളി കുറച്ച് ഹൊറാറായതുകൊണ്ട് ഷാൻസായി പേടിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ അടുത്ത് എന്നിട്ട് ഇന്നലെ നീ എൻ്റെ സൂട്ടൊക്കെ വൃത്തിയേടാക്കി, എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു സോറി പോലും പറയുന്നില്ലെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഷാൻസായി പറയുകയാണ്, കഴിഞ്ഞ ദിവസം നീ എൻ്റെ അടുത്ത് ചെയ്തതിന് ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല, അപ്പം ഞാനും പറയില്ലെന്ന് പറയുകയാണ്. എന്നാൽ ഇന്നലെ ഞാനും നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടത്, അതിന് താങ്ക് യു പറയണേന്ന് പറയും. അപ്പോൾ ഷാൻസായി താങ്ക് യു ആണ് വേണ്ടത്, ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ ഷാൻസായി പോവുകയാണ്. പോകുമ്പോഴത്തേക്കും ഷാൻസായുടെ കോളറി പിടിച്ചിട്ട് സീ പറയുകയാണ്, ഇന്നലെ നീ എന്തൊക്കെയാണ് സംസാരിച്ചേ, നീ ജിൻ പോകുന്നതിൽ ഭയങ്കര സന്തോഷമാണോ, കാരണം ലീയുടെ കൂടെ ഗേൾഫ്രണ്ടായിട്ട് ഇരിക്കാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാൻസായി അതൊക്കെ ആലോചിക്കുകയാണ്. ആലോചിച്ച് കഴിയുമ്പോൾ ഷാൻസായിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ സീക്ക് മനസ്സിലായി ഇവൾക്ക് എന്താ മനസ്സിലുള്ളതെന്ന്. സീ ആണെങ്കിൽ ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല, അപ്പോൾ തന്നെ പോവുകയാണ്. ഷാൻസായി റൂഫ് ടോപ്പിലേക്ക് ചെല്ലുമ്പം അവിടെ നിൽക്കുന്നു ലീ. അപ്പോൾ ലീക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അപ്പോൾ ഷാൻസായി പറയുകയാണ്, നീ അവളുടെ അടുത്ത് പറ പോകണ്ടാന്ന്, ശരിക്കും നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ലീ പറയുകയാണ്, ഇല്ല, അവളെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ലീ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഷാൻസായിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അവൾ നടന്നു പോകുമ്പം ജിൻ പെട്ടെന്ന് ഫ്രണ്ടിൽ വരുവാണ്. അത് കഴിഞ്ഞിട്ട് ജിന്നിൻ്റെ അടുത്ത് പോവരുത് അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ജിൻ പറയുകയാണ്, എനിക്കറിയാം ലീക്കാണ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പറ്റില്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പായിട്ട് എനിക്ക് പോകണം, അങ്ങനെയൊക്കെ പറയുകയാണ്.
ജിന്നിട്ട് പോവാണ്. പക്ഷേ ഇതൊക്കെ ലീ ബാക്കി നിന്ന് കാണുന്നുണ്ട്. അത് എൻ്റെ ഷാൻസാനെ വഴക്കുവരാണ്. നീ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ എൻ്റെ ലൈഫ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക. കാരണം ഇത് എൻ്റെ ലൈഫാണ്. നീ ഇതിനകത്ത് കയറി ഇടപെടേണ്ട. എനിക്ക് ആരെയും എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാൻസായിക്ക് വഴക്കു പറയുകയാണ്. അപ്പോൾ ഷാൻസായിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് റൂഫ് ടോപ്പിൽ ലീ നിൽക്കുവാണ്. അപ്പം ലീക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നുകൊണ്ട് അവൻ പെട്ടെന്ന് ചെറുതിലെ നമ്മുടെ ജിന്നാണ് ലീയുടെ അടുത്ത് പറഞ്ഞത്, അവൻ എപ്പോഴെങ്കിലും കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നാൽ മതി, നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിൽ താഴത്തേക്ക് പോവില്ല, കണ്ണിൽ തന്നെ നിൽക്കുമെന്ന്. അപ്പോൾ അതേപോലെ ലീ അവിടെ നിൽക്കുവാണ്. എയർപോർട്ടിൽ എല്ലാവരും ജിന്നിനെ ബൈ പറയാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് സീ വരും. സീ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷാൻസായുടെ മുഖം ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുവാണ്. അപ്പോൾ ഷാൻസായുടെ അടുത്ത് പറയുവാണ്, നീ ഓൾറെഡി കാണാൻ ഭയങ്കര ബോറാ, ഇനി കുറച്ചും കൂടി സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും ബോറായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഷാൻസായി പറയുവാണ്, നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ദൂരേക്ക് പോകുമ്പം നമുക്ക് ഉറപ്പായിട്ടും സങ്കടം വരും. നിനക്ക് ആരെ ഇഷ്ടമല്ലേ, ഇവളെ ഇഷ്ടമല്ലേ, അപ്പം നിനക്ക് സങ്കടം വരേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സീ ഭയങ്കര കൂളായിട്ട് പറയുകയാണ്, ജിനിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നും കരുതി അവൾ പോകുമ്പോൾ ഞാൻ എങ്ങനെ സങ്കടപ്പെടുക, അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്, അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഷാൻസായി, നമ്മൾ എത്ര സെൻറ്റിമെൻ്റലായിട്ടാണ്, ഞാനും ലീയും ഭയങ്കര സാഡായിട്ടിരിക്കുക, ഇവൻ എത്ര കൂളായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ്. ഈ സമയം ജിൻ വന്നിട്ട് എല്ലാവർക്കും ബൈ ഒക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ലീ എന്തേ നോക്കുകയാണ്. പക്ഷേ ലീ വന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ജിൻ പോവുകയാണ്. ജിൻ പോയി കഴിഞ്ഞ് എല്ലാവരും അവർ തിരിയുമ്പം നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നു ലീ. എന്നിട്ട് എല്ലാവരും വഴക്കു പറയുകയാണ്, നീ എന്താ ലേറ്റ് ആയത്, നീ എപ്പോഴാണ് വന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ലീ പറയുകയാണ്, ഞാൻ 1 hour ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി, പിള്ളേൻ്റെ ബാക്കി നിൽക്കുമായിരുന്നു എന്ന്. ഷാൻസായി എന്നിട്ട് ലീനെ വഴക്കു പറയുകയാണ്, നിനക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നീ അവളുടെ കൂടെ പോയി ഇവിടെ നിൽക്കുമല്ല, നീ ഇവിടെയായിട്ടും അവൾ അവിടെയായിട്ടും ഒരു കാര്യമില്ലെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ലീ ഭയങ്കര ഹാപ്പിയായിട്ട് പറയുകയാണ്, ഞാൻ അവളുടെ കൂടെ പോകാൻ പോവാം, ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ലീ പോവാണ്. അപ്പോൾ പോകുന്ന സമയം നമ്മുടെ ഷാൻസായുടെ അടുത്ത് പറയുകയാണ്, നീയാണ് എൻ്റെ മനസ്സ് മാറ്റിയത്, നീ കാരണമാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷാൻസായുടെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സീ വെറുതെ ഇരിക്കുമോ, അവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ലീനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയുകയാണ്, ഈ സാരില്ല, ജസ്റ്റ് ഒരു കിസ്സല്ലേ, അത് നെറ്റിയിലേക്ക് കൊടുത്തത്, വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സീനെ കൂൾ ഡൗൺ ആക്കുവാണ്. ഈ സമയം ഷാൻസായി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും റൂഫ് ടോപ്പിൽ ഫ്ലൈറ്റ് പോകുന്നത് നോക്കുവാണ്. ഈ സമയം സീ വന്നിട്ട് ഷാൻസായുടെ അടുത്ത് ഷാൻസാനെ വിളിക്കുകയാണ്. വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ഡേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയം ഒരു ഫ്ലൈറ്റ് മേളിക്കടെ പോകണം. അപ്പോൾ ഷാൻസായി അത് കേട്ടില്ല. നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ലീക്ക് കളി വന്നിട്ട്, നീ എന്താ പൊട്ടിയാണോ, നിനക്ക് ചെവി കേൾക്കില്ലേ, ഇനി എനിക്ക് പറയാനൊന്നും പറ്റൂല, അങ്ങനെയൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് സീ നേരെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഷാൻസായി ഇവൻ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല, പറഞ്ഞതൊന്നും കേൾപ്പിച്ചില്ല, എന്താ പറ്റിയെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. നെക്സ്റ്റ് സീ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഈ സമയം സീയുടെ ഫ്രണ്ട്സ് വന്ന് നോക്കുമ്പോൾ അവൻ ഫോണിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് സെക്സിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാന്നുള്ള ഈ പെർഫ്യൂം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനെ കളിയാക്കും. അത് കഴിഞ്ഞിട്ട് ഷാൻസായിനെ കുറിച്ചുള്ള ഡേറ്റിനെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുകയാണ്. അതേന്ന് പറയാം. എന്നിട്ട് കുറേ ടിപ്പ് കൊടുക്കുകയാണ്, ഡേറ്റിംഗ് സ്ഥലം എങ്ങനെ സെലക്ട് ചെയ്യണം, നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം, എന്നിട്ട് ഗേൾ ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ സീമൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സീ ഗേൾ ഫ്രണ്ടായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീമൻ ഇങ്ങനെ ബോയ് ഫ്രണ്ടായിട്ടും, അത് കഴിയുമ്പോൾ അവരുടെ കൂടെ ഡാൻസ് ചെയ്യണം, ഗേൾ ഫ്രണ്ട് എന്ത് പറഞ്ഞാലും നല്ല രസത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി അതൊക്കെ കേട്ടോണ്ടിരിക്കണം. അവൾ എന്ത് പറഞ്ഞാലും ഒന്നും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി മൈൻഡൊന്നും ചെയ്യരുത്, നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കണം. നിൻ്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സത്യം പറയരുത്, അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് സെൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഹാപ്പി ആക്കണം, അങ്ങനെയൊക്കെ കുറേ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സീക്കാണെങ്കിൽ എന്തോ പോലെ ഇറിറ്റേഷൻ ആവുകയാണ്. അവൻ പറയുകയാണ്, അയ്യോ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം സീ എന്താ ചെയ്യുന്നതെന്ന്. നോക്കുമ്പം നമ്മുടെ ഷെനിൻ്റെ ഫോണിൽ കാണുവാണ് ഷാൻസായിക്കും ഷെനിനും വേണ്ടിയിട്ട് F4 ജോക്ക് കാർഡ് കൊടുത്തേക്കാണ്. പ്ലേസും ഡേറ്റും ടൈമും ഒക്കെ അതിനകത്ത് കൊടുത്തേക്കാണ്. ദൈവമേ നമ്മൾ അവരുടെ കൂടെ മാച്ച് ചെയ്യണമെന്നൊക്കെ ഷാൻസായി ടെൻഷൻ ആവുകയാണ്. പക്ഷേ ഷെന്നിന് ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരുടെ കൂടെ കളിക്കുമ്പോൾ ഫേമസ് ആവുമല്ലോ അതുകൊണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇവർ രണ്ടുപേരെയും കളിയാക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും ചെല്ലുമ്പോൾ നമ്മുടെ F4 അവിടെ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സീ നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുവാണല്ലോ. സീ കളിയാക്കാണ്, ഓ പെർഫെക്റ്റ് കപ്പിൾ, പെർഫെക്റ്റ് മാച്ചിങ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഷാൻസായിക്ക് ദേഷ്യം വരും. ഫെയിലായിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് പെട്ടെന്ന് സീ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷെന്നാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും, റെഡി ആണെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഷാൻസായി പെട്ടെന്ന് ഞാനും കൂടി ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ്. അത് മീസ് പറയുകയാണ്, നിന്നാൽ എങ്ങനെ, ഇരിക്കുക, നമുക്ക് കളി തുടങ്ങാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാൻസായി ഷെന്നിനെയും ഷെൻ ഷാൻസായിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുവാണ്, ആര് ഫസ്റ്റ് ഇരിക്കുമെന്ന്. ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സീക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ അത്രയ്ക്ക് പേടിയാണോ എന്ന് നിങ്ങൾ പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷാൻസായിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, ആർക്കാ പേടി, ഞാൻ കളിക്കുന്നു പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുവാണ്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാൻസായും സീയും കൂടി കളിച്ചിട്ട് ആര് ജയിക്കും ആര് തോക്കും പണിഷ്മെൻറ്റ്സ് എന്താണ് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് റിവ്യൂവിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.